ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യകാല രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ ദാദാഭായ് നവറോജിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയൊക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദാദാഭായ് നവറോജി ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. ആരാണ്? ദാദാഭായ് നവറോജിയാണ് ലണ്ടനിൽ. അപ്പോൾ ഈ രണ്ട് വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. എവിടെയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടന ഏതാണ്? ഗ്യാൻ പ്രസാരക് മണ്ഡലി. ഗ്യാൻ പ്രസാരക് മണ്ഡലിയാണ് മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടനയാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. അടുത്ത പോയിന്റ്, പാഴ്സി മതപരിഷ്കരണ സംഘടനയായ രഹനുമായി മസ്ദയാൻ സഭയുടെ സജീവ പ്രവർത്തകനായിരുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അത് സംഘടന കുറച്ച് പ്രയാസമുണ്ട്, എന്നാലും കേൾക്കുക. പാഴ്സി മതപരിഷ്കരണ സംഘടനയായ റഹനുമായി മസ്ദയാസൻ എന്ന സഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ദാദാഭായ് നവറോജി. അപ്പോൾ എന്തൊക്കെ കിട്ടി? ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. മുതിർന്നവർക്കിടയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടന ഗ്യാൻ പ്രസാരക് മണ്ഡലി. അതുപോലെ തന്നെ പാഴ്സി മതപരിഷ്കരണ സംഘടനയിൽ സജീവ പ്രവർത്തകനായിരുന്നു. ഏത് സംഘടനയാണ്? റഹനുമായി മസ്ദയാസൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഇന്ത്യയുടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പം എന്തൊക്കെ കിട്ടി? സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു, കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചു, ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു, ഗ്യാൻ പ്രസാരക് മണ്ഡലിയുടെ ആളാണ്, അതുപോലെ തന്നെ പാഴ്സി വിശ്വാസികളുടെ സംഘടനയായ റഹനുമായി മസ്ദയാസൻ സഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു, അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഒക്കെ ആദ്യമായി കണക്കാക്കിയത് ഇതൊക്കെ ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻറ്റും ആദ്യ അഹിന്ദു പ്രസിഡൻറ്റുമാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസിൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റാണ്? രണ്ടാമത്തെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ അഹിന്ദു, ഹിന്ദു അല്ലാത്ത പ്രസിഡൻറ്റുമാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള സമ്മേളനങ്ങൾ 1886 കൽക്കട്ട സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 തന്നെ കൽക്കട്ട സമ്മേളനം. അപ്പോൾ 1886 കൽക്കട്ട സമ്മേളനം, പിന്നെ അതുപോലെ തന്നെ 1893 ലാഹോർ സമ്മേളനം. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായതാരാണ്? ദാദാഭായ് നവറോജിയാണ്. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായത് ദാദാഭായ് നവറോജിയാണ്. ഇനി അടുത്ത പോയിൻ്റ്, ബോംബെയിലെ എൻഫിൽസ്റ്റോൺ കോളേജിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? ദാദാഭായ് നവറോജി. എവിടെയാണ് പ്രൊഫസറായിട്ട് നിയമിക്കപ്പെട്ടത്? ബോംബെയിലെ ഏത് കോളേജിൽ? എൻഫിൽസ്റ്റോൺ കോളേജിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയൊക്കെ കുറിച്ചിട്ട് സ്ഥിതിവിവര കണക്കുകൾക്ക് ശേഖരിച്ച് പഠനം നടത്തിയ ആളാണ് ആര്? ദാദാഭായ് നവറോജി. എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും
ദൂർത്തിനുമെതിരെയൊക്കെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. എന്തിൻ്റെയൊക്കെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ധൂർത്തൊക്കെ ഉണ്ടായി. ഇതിനൊക്കെ എതിരെയായിട്ട് എന്താണ് ചോർച്ചാ സിദ്ധാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആരാണ്? ദാദാഭായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചതും ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ കൃതി ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജി കുറേ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. എൻ്റെ ഇന്ത്യയുടെ ഗ്ലാഡ്സൺ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയുടെ ഗ്ലാഡ്സൺ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസഡർ, അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെയും ഒക്കെ പിതാവ്, ഇതൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുകൂടാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായതെന്ന് ചോദിച്ചാൽ ലിബറൽ പാർട്ടിയാണ്. ലിബറൽ പാർട്ടി ഏത് ഏത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലിബറൽ പാർട്ടിയാണ്. ഇത്രയും പോയിൻറ്റ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 സ്ഥാപിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ്. മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടന ഏതാണ്? ഗ്യാൻ പ്രസാരക് മണ്ഡലി. പാഴ്സി മതപരിഷ്കരണ സംഘടനയായ റഹനുമായ് മസ്തയാസൻ സഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഒക്കെ ആദ്യമായി കണക്കാക്കിയതാരാണ്? ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻറ്റും അഹിന്ദുവായ പ്രസിഡൻറ്റുമാണ് ആര്? ദാദാഭായ് നവറോജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചു. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതൊക്കെ എന്താണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനങ്ങൾ, അല്ലെങ്കിൽ പ്രസിഡൻ്റായ പങ്കെടുത്തല്ല, ദാദാഭായ് നവറോജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സമ്മേളനങ്ങൾ 1886 കൽക്കട്ട സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 തന്നെ കൽക്കട്ട സമ്മേളനം. ഇനിയും ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ദൂർത്തിനുമൊക്കെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലൊക്കെ ഉണ്ടായ തകർച്ചയൊക്കെ കുറിച്ചിട്ട് സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിച്ച് പഠനം നടത്തിയ ആളാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ഗ്ലാഡ്സൺ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസഡർ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ അടുത്തൊരു പോയിന്റ്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായതെന്ന് ചോദിച്ചാൽ അത് ലിബറൽ പാർട്ടിയാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇതിലൊന്നും തന്നെ അവോയ്ഡ് ചെയ്യരുത്, എല്ലാം പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.